ഞാൻ ഒരു കേട്ടിട്ടുണ്ട് അപ്പം സിനിമയിലോട്ട് ആദ്യം വരുന്ന സിനിമയിലോട്ടാണോ സീരിയലിലാണോ എന്തിനാണ് ആദ്യമായിട്ട് മോഡലിംഗ് ആണ് എത്ര വർഷം

ക്യാമറ ആയിട്ട് നടക്കുന്ന കാരണം അപ്പൊ തോട്ടെ എനിക്ക് ഇങ്ങനെ പോസിങ് അങ്ങനത്തെ സംഭവങ്ങൾ ചെറുതായിട്ട് ഇഷ്ട പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു മടി ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം എന്റെ അടുത്ത് പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ സമയത്തിനുള്ള കാര്യം നടന്ന് എനിക്ക് പോണ അല്ലെങ്കിൽ പിന്നെ ഞാൻ തെറ്റി ഫുൾ പ്രശ്നാണ് അച്ഛന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു സ്നേഹതൂർന്ന് പറഞ്ഞപ്പോ ആ മൂവി റിലീസ് ചെയ്തിട്ടില്ല അപ്പം അതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ നമ്മുടെ സുതീഷേട്ടൻ ഉണ്ടല്ലോ സുധീഷ് ഏട്ടൻ പിന്നെ നീൻചേശ് ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത് അപ്പൊ അവരുടെ കൂടെ കാപ്പാടൊക്കെ ഇതേപോലെ തന്നെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു കുട്ടിയായിട്ട് എന്നെയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം റിസാഖ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പണ്ടൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പുള്ളി ഫേമസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു പുള്ളി പുള്ളിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാറ് അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോഴും വീട്ടിൽ കുറെ ആൽബത്തിൽ ഈ പഴയ കുറെ ഫോട്ടോസ് എടുപ്പുണ്ട് അതിൽ കാണാൻ അമ്മ എന്നെ വന്ന് സമാധാനിപ്പിക്കാൻ വരുന്ന ഞാൻ ഈ വെയിലത്തൊന്നും അധിക നേരം ഒന്നും ഞാനിരിക്കൂല അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ദേഷ്യം പിടിച്ചിറങ്ങി ഇണങ്ങിയിരിക്കുന്ന കുറെ ഫോട്ടോസ് അപ്പൊ അത് കാണുമ്പോ അമ്മ പറയും പണ്ടൊക്കെ നല്ല ദേഷ്യം ഞാൻ സിനിമയിലോട്ട് ഫസ്റ്റ് വരാന്ന് പറഞ്ഞപ്പോ അമ്മ ആദ്യം എന്നോട് പറഞ്ഞു നിന്റെ സ്വഭാവം വെച്ച് അവിടെ പോക്ക് നടക്കൂല നല്ല ക്ഷമ വേണ്ട സ്ഥലമാണ് ചിലപ്പോ ഇന്ന് പോയാൽ ഷൂട്ട് ചിലപ്പോ നടന്നില്ല എന്ന് വരും ചിലപ്പോ നാളെ ആയിരിക്കും മേക്കപ്പ് മേക്കപ്പെട്ടിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നിനക്ക് പറ്റുമോ നോക്കിയിട്ട് മാത്രമേ പണിക്കറിയാൻ വേണ്ടി ഫസ്റ്റ് സിനിമയുടെ കോൾ കോള് വന്നപ്പോർക്കുട്ട ഓർമ്മക്കൂട്ട അപ്പോൾ അതിലേക്ക് കോൾ വന്ന സമയത്ത് ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് പോണ്ടോ ഒന്നുമല്ല ഫസ്റ്റ് ഡയലോഗ് ഇതായിരുന്നു നിനക്ക് പറ്റുന്ന പണിയല്ല എന്നിട്ട് പറ്റുന്ന പണിയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല അല്ല എനിക്ക് ആക്ച്വലി ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമയുണ്ടായിരുന്നു ക്ഷമ ബാക്കി ഇങ്ങനെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നെ പക്ഷെ ഞാൻ ഗ്രാജുവലി നമ്മളുടെ ഒരു മെച്യൂരിറ്റി മെച്ചൂരിറ്റിന്നൊക്കെ പറയുന്ന സംഭവം നമ്മള് ഓരോരോ വളർച്ച അനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ മാറുമല്ലോ അപ്പൊ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ക്ഷമയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ആയി അല്ലേ ആദ്യത്തെ മൂവി ഏത് വർഷം ചെയ്യുന്നത് ഫസ്റ്റ് ഫിലിം ആക്ച്വലി ടു തൗസൻഡ് ടെന്നില് എല്ലാം എന്നെക്കാളും മെച്ചോർഡായിട്ട് ഞാൻ തുടങ്ങിയത് തന്നെ അങ്ങനെയായിരുന്നു കാരണം ഫസ്റ്റ് ഫിലിമിൽ സിദ്ധിക്കേണ്ട വൈഫ് സെക്കൻഡ് മൂവിയിലോട്ട് വന്നപ്പോ കലികാലെന്ന് പറഞ്ഞിട്ടൊരു ഫിലിം അശോക് വൈഫ് പിന്നെ അത് കഴിഞ്ഞപ്പം ഒരു മൂവി മണിഷ്യേട്ട് പേരായിട്ട് ഹീറോയിൻ ആയിട്ട് എം എൽ എ മണി പത്താം ക്ലാസ് നിർത്തിയും ചെയ്തു അത് കഴിഞ്ഞ് അഗൈൻ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ മുകേഷ് ആയിട്ട് വൈഫ് അപ്പൊ എല്ലാം ഒരു വൈഫ് വൈഫ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഞാനത് സിനിമ ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സോ അങ്ങനെ തള്ളപ്പോഴാണ് ഫിലിം ചെയ്യുന്നത് മെച്ചപ്പെട്ട സമയത്ത് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് എന്നെക്കാളും വലിയ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന് ശേഷം പിന്നെ ഒരു ബാക്ക് ഔട്ട് ഒരു തിരിഞ്ഞു നോട്ടണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ക്യാരക്ടർ സിസ്റ്റർ ക്യാരക്ടറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ സിനിമയിലൊന്നും ചെയ്തിട്ടില്ല പണ്ട് സീരിയലിൽ അഭിനയിച്ചിട്ടില്ലേ സീരിയലില് സിനിമയ്ക്ക് ശേഷം സിനിമയുടെ അഞ്ച് സിനിമ കഴിഞ്ഞപ്പം ആണ് എനിക്ക് പട്ടുസാരി എന്ന് പറയുന്ന സീരിയല് ഫസ്റ്റില് എനിക്ക് വരുന്നത് എം നസീദായിരുന്നു അതിന്റെ ഡയറക്ടർ മനോരമയുടെ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു കാരണം കുട്ടനാട്ടിലൂടെ തോണി തുടങ്ങിയ സാരി വിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് അതത്രയും റോളായാലും അപ്പൊ ഞാനത് സിനിമ മാത്രം ചെയ്യാന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സീരിയൽ വരുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചതായിരുന്നു കാരണം നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഞാൻ എത്ര കാലം എടുത്താലും ചിലപ്പോൾ സിനിമയിൽ കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞില്ല ഞാൻ സിനിമയിലേക്ക് കാലുവെച്ചതേ ഒന്ന് അങ്ങനത്തെ വൈപ്പായിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ് ഓക്കെ അപ്പം അവിടുന്ന് ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ എനിക്ക് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്കില്ല കാരണം നമുക്ക് എപ്പോഴും മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു പാറ്റേൺ ആയി മാറുന്ന അതായത് ഇപ്പൊ നമ്മൾ അമ്മയായിട്ട് തുടങ്ങിയാൽ പിന്നെ അമ്മയായിട്ട് മാത്രമായിരിക്കും നമുക്ക് കോളും ഭാര്യയായിട്ട് തുടങ്ങിയാൽ ഭാര്യയായിട്ട് മാത്രമായിരിക്കും ഞാൻ കാര്യം ആദ്യമേ എടുത്തു വെച്ചാൽ അങ്ങോട്ടായതുകൊണ്ട് എനിക്കറിയാം ഇനിയിപ്പൊ അതേ ഇണ്ടാവുള്ളൂ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം പ്രെസന്റ് ചെയ്യാൻ ആക്ച്വലി ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം നല്ലതാന്ന് തോന്നിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് പക്ഷെ നല്ല പ്രോജക്റ്റ് ആയിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അതിലൂടെയാണ് ഞാൻ എനിക്കും സാരിനോട് ഇത്ര ഇഷ്ടം വന്നത് ആളുകളും എന്നെ സാരിയായിട്ട് കാരണം എല്ലാ ആൾക്കാരും എന്നെ പട്ടുസാരി അല്ലെങ്കിൽ താമര താമര എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര് പിന്നെ അതിൽ ഒരു ഓട്ടിസം ബാധിച്ചൊരു പയ്യനെ ആണ് കല്യാണം കഴിക്കുന്നത് അപ്പം ആ ആ പയ്യനെന്നെ വിളിച്ചുണ്ടെന്ന് കല്യാണപ്പെ അപ്പൊ ഈ പേരുകളിലായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ആൾക്കാർ

യുടെ അമ്മയായിട്ടൊരു ക്യാരക്ടർ അപ്പം ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ഒരു സിനിമയിൽ കിട്ടുക അതുപോലെ അത് മാത്രമല്ല ജോഷി തരണ പോലെ ഒരു വലിയൊരു ഡയറക്ടർ സിനിമ കിട്ടുകയെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ് അത് നല്ലൊരു